നമസ്കാരം. ശ്രീകൃഷ്ണ ഭഗവാൻ ചിങ്ങമാസത്തിലെ അഷ്ടമി തിഥിയും ലോഹിണി നക്ഷത്രവും ചേർന്ന ദിവസമാണ് ജനിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ജനിച്ച ദിവസം ബുധനാഴ്ച. ജനനശേഷം ഏതാണ്ട് 9 വയസ്സ് കഴിയുന്നത് വരെ യശോദ നന്ദഗോപന്മാരുടെ മകനായി ആമ്പാടിയിലും വൃന്ദാവനത്തിലും താമസിച്ചു. വത്സസ്തേയം അഖാസുരനെ വധിക്കുന്നത് ഇവയൊക്കെ 5-ാമത്തെ വയസ്സിലാണ്. കാളിയമർദ്ദനം ഏതാണ്ട് 7 വയസ്സിലാണ് നടന്നത്. അതിനു മുമ്പ് വെറും കുഞ്ഞായിരിക്കുമ്പോഴാണ് പൂതനെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നതും ശകടാസുരനെ വധിക്കുന്നതും തൃണാവർത്തനെ വധിക്കുന്നതും ബകനെ വധിക്കുന്നതുമൊക്കെ. ആ ശിശുപ്രായത്തിൽ മണ്ണുവാരി കളിക്കുന്ന പ്രായത്തിലാണ് വായി പൊളിച്ച് അണ്ട പിണ്ട ബ്രഹ്മാണ്ഡങ്ങൾ 7-14 ലോകവും അമ്മയെ കാണിക്കുന്നത്. നാരദന്റെ ശാപത്താൽ മരുതമരങ്ങളായി നിന്നിരുന്ന കുബേരന്റെ മക്കളായ നളകൂപരനും മണിഗ്രീവനും മോക്ഷം നൽകുന്നതും ആ ശിശുപ്രായത്തിൽ തന്നെയാണ്. ഗോവർദ്ധന പർവ്വതം ഒറ്റക്കൈയിൽ പൊക്കിപ്പിടിച്ചതും ഗോവിന്ദ പട്ടാഭിഷേകം നടന്നതും 7-ാമത്തെ വയസ്സിലാണ്. അത്ഭുതജനകമായ രാസക്രീഡ ആടിയതും 7-ാമത്തെ വയസ്സിലാണ്. വേണുഗാനം ഉതിർത്തുകൊണ്ട് സദാ വൃന്ദാവനത്തിൽ വിഹരിച്ചത് 8-ാമത്തെ വയസ്സിലാണ്. കംസവധം നടന്നത് 9.5 വയസ്സിലാണ്. വിദ്യാഭ്യാസത്തിനായി സാന്ദീപനി ഗുരുനാഥന്റെ ഗുരുകുലത്തിൽ പോയത് 11 വയസ്സിലാണ്. വിദ്യാഭ്യാസ കാലം 64 ദിവസമായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഐശ്വര്യം, വീര്യം, വിജ്ഞാനം, വൈരാഗ്യം, ശ്രീ, യശസ്, ഈ 6 ഗുണങ്ങളും ഉള്ളയാളാണ് ഭഗവാൻ. ഭഗങ്ങൾ ഉള്ളതുകൊണ്ട് ഭഗവാൻ, ഐശ്വര്യമുള്ളതുകൊണ്ട് ഈശ്വരൻ. വലിയൊരു പ്രത്യേകതയാണത്. രുക്മിണി സ്വയംവരം നടന്നത് 24-ാമത്തെ വയസ്സിലാണ്. ജാമ്പവതി, സത്യഭാമ എന്നിവരുടെ വിവാഹം 27-ാമത്തെ വയസ്സിലാണ്. 8 വിവാഹവും 34 വയസ്സിന് മുമ്പ് നടന്നു. രുക്മിണി, സത്യഭാമ, കാളിന്ദി, മിത്രവിന്ദ, ജാമ്പവതി, സത്യ, ഭദ്ര, ലക്ഷ്മണ, ഇവരാണ് അഷ്ടലക്ഷ്മിമാർ. ആദ്യലക്ഷ്മി, ഗജലക്ഷ്മി, വിദ്യാലക്ഷ്മി, ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ധൈര്യലക്ഷ്മി, സന്താനലക്ഷ്മി, ജയലക്ഷ്മി. ഏതാണ്ട് ആ പ്രായത്തിൽ തന്നെയാണ് ജ്യോതിഷ്മതിയുടെ രാജാവായിരുന്ന നരകാസുരനെ വധിച്ച് നരകാസുരന്റെ ബന്ധനത്തിൽ കിടന്നിരുന്ന 16,000 തരുണികളെ ദ്വാരകയിൽ കൊണ്ടുവരുന്നത്. അവിടെ വൈഫ് എന്ന അർത്ഥത്തിലല്ല ഭാര്യ. 16,008 ഭാര്യമാർ എന്ന് പറയുന്നത് 16,008 പേരെ ഭരിച്ചിരുന്നയാൾ എന്ന അർത്ഥത്തിലാണ്. ഭഗവാന്റെ ദർശനങ്ങളുമായി അടുത്ത ദിവസം വീണ്ടും നമുക്ക് ഒത്തുചേരാം. നമസ്കാരം.